നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ കിഡ്നി രോഗികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. കിഡ്നി രോഗികളിലെ AV ഫിസ്റ്റുലയെ പറ്റിയാണ് ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ സംസാരിക്കാൻ കണ്ണൂർ ശ്രീചന്ദ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ടോം ജോസ് കാക്കനാട്ട് തത്സമയം ചേരുകയാണ്. പ്രേക്ഷകർക്കും നിങ്ങളുടെ സംശയങ്ങൾ ഡോക്ടറോട് ചോദിക്കാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കിഡ്നി രോഗികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ കിഡ്നി രോഗികളെയും ഡയാലിസിസിനെയും ഒക്കെ പറ്റി സംസാരിക്കുമ്പോൾ ഏറ്റവും കേൾക്കാറുള്ള ഒരു കാര്യമാണ് AV ഫിസ്റ്റുല എന്നത്. എന്താണ് AV ഫിസ്റ്റുല എന്നൊന്ന് വിശദീകരിക്കാമോ ഡോക്ടർ? കൃഷ്ണൻ പറഞ്ഞതുപോലെ നമുക്ക് ചുറ്റും ഡയാലിസിസ് സെന്ററുകൾ കൂടുന്നു, അതിനർത്ഥം ഡയാലിസിസ് രോഗികളും കൂടുന്നു. അപ്പം ഏറ്റവും പ്രധാനമായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് കിഡ്നി രോഗികൾ AV ഫിസ്റ്റുല എന്താണ് എന്നുള്ളത്. ഒരു ഡയാലിസിസ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയാലേ AV ഫിസ്റ്റുലയെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം വൃക്കകൾ ശരീരത്തിന്റെ വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ശുദ്ധീകരിക്കുന്ന ഒരു അവയവമാണ്. അപ്പം അതിന് തകരാറ് സംഭവിക്കുമ്പം അത് ശുദ്ധീകരിക്കാൻ ഡയാലിസിസ് എന്ന ഒരു മെഷീൻ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പം രക്തം പുറത്തേക്ക് എടുത്ത് ശുദ്ധീകരിച്ച് തിരികെ ശരീരത്തിലേക്ക് കയറ്റുന്നു. ഇതാണ് ഡയാലിസിസിൽ സിമ്പിളായി സംഭവിക്കുന്നത്. അപ്പം ഈ രക്തം ശരീരത്തിൽ നിന്ന് എടുക്കാൻ വേണ്ടി ഒരു രോഗിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയൊരു സർജറിയാണ് AV ഫിസ്റ്റുല എന്നത്. സർജറി ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഒരു കാര്യമാണ് AV ഫിസ്റ്റുല. ഈ AV ഫിസ്റ്റുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലെ കയ്യിൽ രണ്ട് രക്തക്കുഴലുകൾ, ആർട്ടറിയും വെയിനും, അതായത് അശുദ്ധ രക്തം കൊണ്ടുപോവുകയും ശുദ്ധരക്തം കൊണ്ടുപോവുകയും ചെയ്യുന്ന രണ്ട് ഞരമ്പുകളെ തമ്മിൽ ഘടിപ്പിക്കുന്നു. ഇതുവഴി ആ വെയിൻ കുറച്ച് ശക്തമായി വലുതായി വരുന്നു. അതിനുശേഷം അതിലൂടെ നമുക്ക് രക്തം പുറത്തേക്ക് എടുക്കാൻ സൗകര്യമാകുന്നു. ഇതാണ് AV ഫിസ്റ്റുല എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഈ സാഹചര്യത്തിൽ ഡോക്ടർ പറഞ്ഞതുപോലെ ഡയാലിസിസ് സെന്ററുകളുടെ ഒക്കെ എണ്ണം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ ഈ AV ഫിസ്റ്റുലയുടെ ഒരു പ്രാധാന്യം എത്രത്തോളമാണ് ഡോക്ടർ? അതിനെ പറ്റി കൂടി ഒന്ന് സംസാരിക്കാമോ? ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് AV ഫിസ്റ്റുല ഒരു ഡയാലിസിസ് രോഗിക്ക്. നമ്മൾ പറയാറുണ്ട് ഒരു ഡയാലിസിസ് രോഗിയുടെ ഒരു ജീവനാഡി എന്ന് പറയുന്നത് AV ഫിസ്റ്റുലയാണ്. കാരണം അയാൾക്ക് ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ 3 പ്രാവശ്യമെങ്കിലും ഒരു ഡയാലിസിസ് അയാൾ ചെയ്യുമ്പോൾ അത് ചെയ്യാൻ അയാൾക്ക് ഒരു കഴിയുന്നത് ആ AV ഫിസ്റ്റുല ഉള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പം AV ഫിസ്റ്റുല വർക്ക് ചെയ്യുന്നില്ല അല്ലെ ബ്ലോക്ക് ആണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഡയാലിസിസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അയാൾക്ക് അയാളുടെ ജീവിതം മുന്നോട്ട് പോകാൻ തന്നെ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് അത് നയിക്കും. അപ്പം ഒരു രോഗിയെ സംബന്ധിച്ചോളം അയാളുടെ AV ഫിസ്റ്റുല ഹെൽത്തി ആയിരിക്കുക, അല്ലെങ്കിൽ അതിൽ കുഴപ്പം ഉണ്ടാകാതിരിക്കുക, നന്നായി വർക്ക് ചെയ്യുക, നല്ല ഫ്ലോ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് അയാളുടെ ആരോഗ്യത്തിന്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അത് പലപ്പോഴും അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് പലപ്പോഴും പേഷ്യൻസ് മനസ്സിലാക്കാറില്ല, നമ്മൾ പലരും അത് മനസ്സിലാക്കാറില്ല. ഡയാലിസിസിന്റെ സമയത്ത് എങ്ങനെയാണ് ഡോക്ടർ AV ഫിസ്റ്റുല ഉപയോഗിക്കുന്നത്? എങ്ങനെയാണ്? അതായത് AV ഫിസ്റ്റുല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതായത് നമ്മൾ ഒരു ഞരമ്പിനെ നമ്മൾ കുറച്ചുകൂടെ വലുതാക്കുന്നു, കട്ടി കൂടിയതാക്കുന്നു. ഇതുവഴി ആ ഞരമ്പിൽ നിന്നും നമ്മൾ രക്തം പുറത്തേക്ക് എടുക്കുന്നു. ഒരു സൂചി ഉപയോഗിച്ച് നമ്മൾ അതിലൂടെ രക്തം പുറത്തേക്ക് എടുക്കുന്നു, മെഷീൻ വഴി രക്തം ശുദ്ധീകരിക്കുന്നു, തിരിച്ച് ആ ഞരമ്പിലേക്ക് തന്നെ നമ്മൾ ശുദ്ധീകരിച്ച രക്തം തിരിച്ച് ഒരു സൂചിയിലൂടെ തിരിച്ചു കയറ്റുന്നു. ഈ രണ്ട് സൂചികളാണ് നമ്മൾ ഓരോ പേഷ്യന്റിലും നമ്മൾ ഓരോ ഡയാലിസിസിൽ ഉപയോഗിക്കുന്നത്. അപ്പം ഇതിലെ രണ്ട് സൂചികൾ വഴി രക്തം എടുക്കുകയും തിരിച്ചു കയറ്റുകയും ചെയ്യുന്നു എന്ന കാര്യമാണ് നമ്മൾ ഫിസ്റ്റുലയിലെ ഒരു ഡയാലിസിസിൽ ഫിസ്റ്റുല ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. അതോടൊപ്പം ഈ AV ഫിസ്റ്റുല സർജറി എന്താണ് ഡോക്ടർ? അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? AV ഫിസ്റ്റുല എന്ന് പറയുന്നത് ഒരു ശസ്ത്രക്രിയയിലൂടെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം സാധാരണമായിട്ട് പല ഡോക്ടേഴ്സ് അത് ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ ഇപ്പൊ ശ്രീചന്ദിലാണെങ്കിൽ നമുക്ക് രണ്ടു തരം ഡോക്ടേഴ്സ് ഉണ്ട്, പ്ലാസ്റ്റിക് സർജൻ ഉണ്ട്, അതുപോലെ തന്നെ കാർഡിയോതൊറാസിക് സർജൻ ഉണ്ട്. ഇവർ രണ്ടുപേരും ഫിസ്റ്റുല ചെയ്യാറുണ്ട്. ചില ഹോസ്പിറ്റലുകളിൽ യൂറോളജിസ്റ്റ് ഫിസ്റ്റുല ചെയ്യുന്ന കാര്യമുണ്ട്. അപ്പം ഈ ശസ്ത്രക്രിയ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം ശസ്ത്രക്രിയക്ക് മുമ്പ് നമ്മുടെ കയ്യിലെ ഏത് ഞരമ്പ് നമ്മൾ ഇങ്ങനെ ഘടിപ്പിച്ചാലായിരിക്കും ഇത് നന്നായി വർക്ക് ചെയ്യുക എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം അത് നമ്മൾ പുറത്തുനിന്ന് പരിശോധിച്ചിട്ടാകാം, അല്ലെങ്കിൽ ഒരു അൾട്രാസൗണ്ട് സ്കാൻ വഴി വാസ്കുലർ മാപ്പിംഗ് എന്ന കാര്യം ചെയ്യാം. അതായത് ഏത് ഞരമ്പിനാണ് കട്ടിയുള്ളത്, ഏത് ഞരമ്പ് നമ്മൾ ഘടിപ്പിച്ചാലാണ് കൂടുതൽ ഒരു സക്സസ് ആകാനുള്ള സാധ്യത എന്നുള്ളത് ആദ്യം തിരിച്ചറിയണം. ഇതിനുശേഷം നമ്മൾ ഒരു സർജറി എന്നുള്ളത് മിക്കവാറും നമുക്ക് ഡേക്കെയർ ആയിട്ട് ചെയ്യാവുന്ന സർജറിയാണ്. ആദ്യം നമ്മൾ അനസ്തീഷ്യ എന്ന് പറഞ്ഞാൽ ലോക്കൽ അനസ്തീഷ്യയിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഇത് തരിപ്പിച്ച് ആ ഭാഗം തുറന്ന് ആ ചെറിയ രണ്ട് ഞരമ്പുകളെ തമ്മിൽ ഘടിപ്പിക്കുന്ന ഒരു ഭാഗം ചെയ്യും. അതിനുശേഷം അത് ഭാഗം ക്ലോസ് ചെയ്യുന്നു. ഒരു മാക്സിമം ഒരു 1.5 മണിക്കൂറൊക്കെ എടുക്കാറുണ്ട്. ഇപ്പം നമ്മൾ രാവിലെ ഒരു പേഷ്യൻ്റ് അഡ്മിറ്റ് ആവുകയാണെങ്കിൽ വൈകുന്നേരം തന്നെ നമുക്ക് ഡേക്കറായിട്ട് ഡിസ്കസ് പറ്റാറുണ്ട്. അത്രയ്ക്ക് ഭയക്കേണ്ട ഒരു സർജറി ഒന്നും അല്ല, പക്ഷെ ആവശ്യം നല്ല രീതിയിൽ ചെയ്യണം,
നല്ല രീതിയിൽ ചെയ്താൽ പലപ്പോഴും അത് കുറെ നാള് അതിന്റെ ലൈഫ് കിട്ടാറുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫിസ്റ്റുല സർജറിയെ കുറിച്ച് പറയാനുള്ളത്. ഈ ഡോക്ടർ, ഏത് സാഹചര്യത്തിലാണ് ഈ എബി ഫിസ്റ്റുല സർജറി വേണം, ഒരു രോഗിക്ക് ഈ സർജറി ചെയ്യണം എന്ന് തീരുമാനിക്കുക, ഏതൊരു സാഹചര്യത്തിലാണ് ഡോക്ടർ? അതായത് നമ്മളൊരു കിഡ്നി രോഗിയുടെ ചികിത്സ നടന്നുകൊണ്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, അതായത് ഈ രോഗിയുടെ രോഗം എന്തായാലും ഇനിയും കൂടും, നമ്മൾ മരുന്നുകൊണ്ട് മാത്രം നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നൊരവസ്ഥ വരും. അതായത് മിക്കപ്പോഴും ഒരു ഡയാലിസിസ് കുറച്ച് നാളുകൾക്ക് ശേഷം ഉണ്ടാകും എന്ന് ഏകദേശം ഒരു ഡോക്ടർക്ക് മനസ്സിലാവുന്ന ഒരവസ്ഥ ഉണ്ടാകും. പലപ്പോഴും നമുക്ക് കൃത്യമായ ഒരു ക്രിയാറ്റിൻ്റെ വാല്യൂ ഒന്നും നമ്മൾ പറയാറില്ല, എങ്കിലും ഒരു 6-7 ക്രിയാറ്റിനൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും, അതായത് ഈ രോഗി ഈയൊരു കുറച്ച് നാളുകൾക്കുള്ളിൽ, ചിലപ്പം പക്ഷേ നമുക്ക് എക്സാക്ട് സമയമൊന്നും പലപ്പോഴും പറയാൻ പറ്റാറില്ല, പക്ഷെ കുറച്ച് നാൾക്കുള്ളിൽ തന്നെ മിക്കവാറും ഈ രോഗിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു ഡയാലിസിന്റെ ആവശ്യം വരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ രോഗിയോട് കൗൺസിൽ ചെയ്യാൻ തുടങ്ങുന്നത്. അതായത് ഇങ്ങനെ ഡയാലിസിന്റെ ഒരു ആവശ്യം വരാൻ സാധ്യതയുണ്ട്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കയ്യിൽ ഡയാലിസിസ് ഫിസ്റ്റുല ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒത്തിരി സഹായമായിരിക്കും. കാരണം എന്തൊരു എമർജൻസി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി കാലിലോ അല്ലെങ്കിൽ കഴുത്തിലോ ഡയാലിസിന്റെ കത്തീട്രർ എന്ന് പറയുന്ന ഒരു സംഭവം ഇട്ട് ഡയാലിസിസ് തുടങ്ങാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു അഡ്മിഷൻ്റെ ആവശ്യം വരും, അതിൻ്റെ ചെലവ് കൂടും, അതിൻ്റെ വേദനയുള്ള ഒരു കാര്യമാണ്. അപ്പം അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഒരു രോഗി നേരത്തെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഫിസ്റ്റുല ഉണ്ട് എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്കത് ഉപയോഗിച്ച് ഡയാലിസിസ് തുടങ്ങാൻ സാധിക്കാറുണ്ട്. അപ്പം അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. പക്ഷേ ഇത് പലപ്പോഴും നമ്മൾ ഒ പി ഡിയൊക്കെ കാണുമ്പോൾ പേഷ്യൻസിനോട് ഇത് പറയുമ്പോൾ പേഷ്യൻസ് വിചാരിക്കും നമ്മൾ ഫിസ്റ്റുല എന്ന് പറയുമ്പോൾ തന്നെ ഡയാലിസിസ് തുടങ്ങുകയാണ് എന്ന് ഒരു പേടി കാണാറുണ്ട്. അപ്പം അവരത് നീട്ടിക്കൊണ്ട് പോകുന്ന പോലെയും പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളത് മനസ്സിലാക്കേണ്ടത് ഇത് ഒരു ഇൻഷുറൻസ് പോലെയാണ്. അതായത് നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഉപയോഗിക്കുക, ബാക്കപ്പായിട്ട് വെക്കുക. ഫിസ്റ്റുല ചെയ്തു എന്നതുകൊണ്ട് മാത്രം ഡയാലിസിസ് തുടങ്ങിയ എന്നല്ല അതിൻ്റെ അർത്ഥം. അത് ഡോക്ടർ പറയുന്ന സമയത്ത് തന്നെ അത് ചെയ്ത് റെഡിയായിരിക്കുക എന്നുള്ളതാണ് ഒരു രോഗം കുറച്ച് കൂടി വരുന്ന ഒരു കിഡ്നി പേഷ്യൻസ് ചെയ്യേണ്ടത്. ഡോക്ടർ, അതുപോലെ ഒരു ഡയാലിസിസ് രോഗി എബി ഫിസ്റ്റുലയുടെ കാര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഡോക്ടർ? ഒരു ഡയാലിസിസ് രോഗിയാണ് ഏറ്റവും അധികമായിട്ട് ആ ഫിസ്റ്റുലയെ കുറിച്ച് കരുതേണ്ടത്. കാരണം നമ്മൾ പറയുന്ന 3 വാക്കുകൾ ലുക്ക്, ലിസൺ ആൻഡ് ഫീൽ എന്ന് പറയും. ലുക്ക്, അതായത് ആദ്യം നോക്കുക എന്തെങ്കിലും ആ ഫിസ്റ്റുലയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതായത് എന്തെങ്കിലും ചോമ്പ് പോലെയുണ്ടോ, തടിപ്പുണ്ടോ, എന്തെങ്കിലും ഭയങ്കരമായ സ്വെല്ലിങ് അതായത് നീര് പോലെയുണ്ടോ, എന്തെങ്കിലും പഴുപ്പ് നമ്മൾ സൂചി കുത്തുന്ന ഭാഗത്ത് സ്ഥിരമായി പഴുപ്പ് കാണുന്ന പോലെ ഉണ്ടോ എന്ന് നോക്കുക. ലിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെവിയോട് അടുപ്പിച്ച് പിടിപ്പിച്ചാൽ തന്നെ അതിൻ്റെ ഒരു ബ്രൂയി എന്ന് പറഞ്ഞൊരു സൗണ്ട് പോലെ നമുക്ക് കേൾക്കാം. നല്ല ഫിസ്റ്റുല ആണെങ്കിൽ നല്ലൊരു സൗണ്ട് എപ്പോഴും അതിനകത്ത് ഉണ്ടാവും. പിന്നെ ഫീൽ, അതിൻ്റെ ഒരു ത്രില് എന്ന് പറയും. അതായത് നമ്മൾ രോഗിക്കറിയാം, അതായത് നമ്മൾ തൊട്ടും നോക്കുമ്പം അതിൻ്റെ ഒരു വൈബ്രേഷൻ ഫീലിംഗ് ഉണ്ട്. അത് കാണുമ്പോൾ തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സാധാരണ പറയുന്ന ഒരു രാവിലെയും വൈകിട്ടുമെങ്കിലും ആ രോഗി അത് ഈ 3 കാര്യങ്ങളും ചെയ്യണം എന്നുള്ളതാണ്. രോഗിയോടൊപ്പം തന്നെ നമ്മൾ ഓരോ പ്രാവശ്യവും ഡയാലിസിസ് ചെല്ലുമ്പം ആ ഡയാലിസിസ് സ്റ്റാഫിനും ഇത് കുറേയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം ആ സ്റ്റാഫിനോട് ചോദിക്കാം ഫിസ്റ്റുല ഓക്കെ ആണോ എന്നൊക്കെ എല്ലാ പ്രാവശ്യവും രോഗിക്കും ചോദിച്ച് അത് ഉറപ്പ് വരുത്താവുന്നതാണ്. പിന്നെ എന്തെങ്കിലും അതിൻ്റെ അകത്ത് ഒരു ഡൗട്ട് തോന്നുകയാണ്, അല്ലെങ്കിൽ ഫ്ലോയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വരികയാണ്, അതായത് ഇപ്പോൾ അവർ ഡയാലിസിസ് ചെയ്യുമ്പം ഡയാലിസിൻ്റെ അലാറം അടിക്കുന്നു, അല്ലെങ്കിൽ ഫ്ലോ നന്നായിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ സ്റ്റാഫ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഡോക്ടറെ നെഫ്രോളജിസ്റ്റിനെ കൊണ്ടത് കാണിക്കണം എന്നുള്ളതാണ് രോഗി ചെയ്യേണ്ടത്. ഡയാലിസിസ് തുടങ്ങാത്ത കിഡ്നി രോഗികൾ എബി ഫിസ്റ്റുലയെ പറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം തന്നെ ഈ രോഗം ഇതെന്താണെന്ന് മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് ഒരു ഡോക്ടർ പറയുവാണെന്നുണ്ടെങ്കിൽ അതിനൊരു സന്നദ്ധത ഉണ്ടായിരിക്കണം. അതായത് പരമാവധി പലപ്പോഴും കാണുന്നത് നമ്മൾ 6-7 ക്രിയാറ്റിനുള്ള ഒരു പേഷ്യൻസിനെ പറഞ്ഞ് നമ്മൾ തുടങ്ങും, പക്ഷെ അവർ 8 വൈകിപ്പിക്കും, 9-10 ആകുമ്പോൾ വൈകിപ്പിക്കും, അവസാനം 11-12 ക്രിയാറ്റിനൊക്കെ ആയി ഒരു അഡ്മിറ്റ് ആവുന്ന സമയത്ത് അവർക്ക് ഒരു എമർജൻസി സിറ്റുവേഷനിൽ കഴുത്തിലൊക്കെ ഡയാലിസിൻ്റെ കത്തീറ്റർ ഇട്ട് നമ്മൾ തുടങ്ങി പിന്നെ ഒരു ഫിസ്റ്റുല ചെയ്യുന്ന ഒരവസ്ഥ കാണാറുണ്ട്. ആദ്യം അങ്ങനത്തെ ഒരു സന്നദ്ധ എന്തായാലും ഉണ്ടായിരിക്കണം. രോഗി ഡോക്ടർ പറയുകയാണെങ്കിൽ അത് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കണം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനമായ കാര്യം, നമ്മൾ യൂഷ്വലി നമ്മൾ ലെഫ്റ്റ് ഹാൻഡിലാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ സാധാരണ ആളുകൾ റൈറ്റ് ഹാൻഡേഴ്സ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിലാണ് നമ്മളിത് സാധാരണ ഫിസ്റ്റുല ചെയ്യാറ്. അപ്പം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഫിസ്റ്റുലയ്ക്ക് വേണ്ടി ഒരു തയ്യാറെടുപ്പുകൾ എന്ന് പറയാറുണ്ട്. അതായത് അനാവശ്യമായിട്ടുള്ള നമ്മൾ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പം ആ കയ്യിലെ ഞരമ്പുകൾ നമ്മൾ പലപ്പോഴും നാശമാക്കാറുണ്ട്. അപ്പം ആ കയ്യിൽ ഒരു ക്രിയാറ്റിൻ്റെ 4-5 മുകളിലുള്ള രോഗി ആ കയ്യിലുള്ള ബ്ലഡ് സാമ്പിളിങ് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ആ കയ്യിൽ BP നോക്കുന്നതും അവിടുത്തെ ഞരമ്പുകൾക്ക് നാശം ഉണ്ടാക്കുന്നതാണ്.
ആക്ച്വലി വെസ്റ്റിലൊക്കെ ഫിസ്റ്റുല ബാൻഡ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ പലപ്പോഴും പേഷ്യൻസ് കയ്യിൽ ധരിച്ച് കാണാറുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ചെന്ന് അഡ്മിറ്റ് ആകുന്ന ഒരവസ്ഥയിൽ ആ കയ്യിൽ അങ്ങനെ ഒരു ബാൻഡ് ഉണ്ടെങ്കിൽ അത് ആ കയ്യിൽ അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ അങ്ങനൊന്നും ഇല്ല, പക്ഷേ ഈ കാര്യം രോഗികൾക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യമാണ്. പിന്നെ വേറെ പറയാവുന്നത്, പലപ്പോഴും ഞരമ്പുകൾ അത്ര ഹെൽത്തി അല്ലാത്ത അല്ലെങ്കിൽ മച്ചുവേർഡ് അല്ലാത്ത ഞരമ്പുകൾ ഉള്ള ഒരു പേഷ്യൻസ് ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് എൽഡർലി ഫീമെയിൽസ്, പ്രായമായ അവരൊക്കെ കയ്യിലെ കുറച്ച് എക്സസൈസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ബോൾ എക്സസൈസ് പറയാറുണ്ട്, സോഫ്റ്റ് ബോൾ, യെല്ലോ സോഫ്റ്റ് ബോൾ എക്സസൈസ് ഒക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ഞരമ്പ് കുറച്ചുകൂടെ വലുതാകാനും കുറച്ചുകൂടെ ഫിസ്റ്റുല സക്സസ്ഫുൾ ആകാനുള്ള സാധ്യത കൂടാറുണ്ട്. അപ്പൊ ആ സർജറിക്ക് മുമ്പ് അതൊക്കെ ചെയ്തു വെക്കുന്നത് നല്ല കാര്യം. ഈ ഒരു ഡയാലിസിസ് രോഗിക്ക് ഈ ഫിസ്റ്റുല ബ്ലോക്ക് ആണെന്ന് എങ്ങനെയാണ് ഡോക്ടർ മനസ്സിലാക്കാൻ സാധിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ നമ്മൾ ഓരോ ഡയാലിസിസ് ചെയ്യുമ്പോഴും നല്ല ഒരു ഫ്ലോ ഈ ഫിസ്റ്റുലയിൽ നിന്ന് കിട്ടുവാണെങ്കിൽ അത് മെഷീനിൽ നോർമലായിട്ട് കാണിക്കും. അപ്പോൾ അതിൽ ഫ്ലോയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുണ്ടെങ്കിൽ അലാറമായിട്ട് വരാറുണ്ട്, അല്ലെങ്കിൽ കുത്താൻ കുത്തിയിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ത്രില്ല് പഴയ പോലെ ത്രില്ലില്ല, അതായത് ആ വൈബ്രേഷൻ ഇല്ല, അല്ലെങ്കിൽ എന്തോ അതിൻ്റെ സൗണ്ടിൽ മാറ്റം, ഇതൊക്കെ രോഗിക്ക് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ രാവിലെയും വൈകിട്ടും അതൊന്ന് ഇൻസ്പെക്ട് ചെയ്യണം എന്ന് പറഞ്ഞത് നോക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ആ സാധാരണമായി കാണുന്ന അതിൻ്റെ ഒരു വൈബ്രേഷനും ത്രില്ലിനും ഒക്കെ എന്തെങ്കിലും വ്യത്യാസം കാണുകയാണ്, കുറവ് കാണുവാണോ എന്നുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ആണോ എന്നൊരു സംശയം ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ തന്നെ ഒരു അടുത്തുള്ള ഡയാലിസിസ് സെൻറ്ററിൽ ചെന്ന് സ്റ്റാഫിനെ കാണിക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവുന്നതാണ്, അല്ലെങ്കിൽ നെഫ്രോളജിസ്റ്റിനെ കാണിച്ച് ചെയ്യേണ്ടതാണ്. കാരണം നമുക്ക് ഫിസ്റ്റുല ബ്ലോക്ക് ആണ് എന്നുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ടിരുന്ന് വൈകിപ്പിക്കാതെ തന്നെ ഏറ്റവും പെട്ടെന്ന് അതിൻ്റെ ചികിത്സ ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് രക്ഷിക്കാനുള്ള സാധ്യതയും കൂടും. മനസ്സിലാവുകയാണെങ്കിൽ ലഭ്യമായിട്ടുള്ള ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് ഡോക്ടർ? ആക്ച്വലി ഫിസ്റ്റുല ബ്ലോക്ക് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള ചികിത്സ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം രക്തയോട്ടം കുറഞ്ഞ് രക്തം കട്ട പിടിച്ചൊരവസ്ഥയിലാണ് ആ രോഗി വരുന്നത്. പലപ്പോഴും നമുക്ക് ആ ഫിസ്റ്റുല സേവ് ചെയ്യാൻ പറ്റാറില്ല. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ ഇവിടെ ശ്രീജനത്തിലാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മൾ അങ്ങനത്തെ പേഷ്യൻസ് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കും. കാരണം ഫിസ്റ്റുല ബ്ലോക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കാലിലെ ഡയാലിസിസിൻ്റെ കത്തിയിട്ട് ഇടേണ്ടി വരും, അല്ലെങ്കിൽ കഴുത്തിലിടേണ്ടി വരും, അവർ പുതിയൊരു ഫിസ്റ്റുല ഉണ്ടാക്കേണ്ടി വരും. അപ്പം ഈ ഫിസ്റ്റുല ശസ്ത്രക്രിയ ചെയ്തതിന് ശേഷം ഏകദേശം 1.5 മാസത്തോളം എടുക്കും അതൊന്ന് വലുതായി വരാൻ വേണ്ടി, ഉപയോഗിക്കത്തക്ക വണ്ണം ആയി വരാൻ. അപ്പം ഇതൊരു പേഷ്യൻസിന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്, സാമ്പത്തികമായിട്ടും വേദനയും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും. അപ്പം നമുക്ക് ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ട്രൈ ചെയ്യുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മളതൊരു കൈയിൻ്റെ സ്കാൻ ചെയ്ത് നോക്കും, ഈ ഫിസ്റ്റുലയുടെ ബ്ലോക്ക് ഏത് ലെവൽ വരെ ഉണ്ട്. അപ്പം ഇത് ചെറിയ ലെവലിലൊരു ബ്ലോക്ക് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇവിടുത്തെ കാർഡിയോളജി ടീം, ഡോക്ടർ രവീന്ദ്രൻ സാറിൻ്റെ അണ്ടറിലുള്ള ടീം, യൂഷ്വലി നമുക്ക് ഒരു ഫിസ്റ്റുലോപ്ലാസ്റ്റി എന്നൊരു പ്രൊസീജിയറിന് ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഹാർട്ടിൻ്റെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് പോലെ ആ രക്തക്കുഴലിലൂടെ ഉള്ളിലൂടെ ചെന്ന് ആ ബ്ലോക്ക് ഒരു ബലൂൺ വഴി നീക്കം ചെയ്ത് അതിൻ്റെ ഫ്ലോ റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫിസ്റ്റുലോപ്ലാസ്റ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, അത് നമുക്ക് പറ്റുന്നില്ലാത്തൊരു കണ്ടീഷൻ നമുക്ക് മനസ്സിലാവുകയാണ്, നമ്മൾ സ്കാൻ ചെയ്ത് നമുക്ക് തീരുമാനിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് റീഡു എ വി ഫിസ്റ്റുല എന്നൊരു സർജറി ചെയ്യാൻ പറ്റും. അതായത് ആ ബ്ലോക്കായ ആ ഫിസ്റ്റുലയുടെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ആ ഞരമ്പിനെ മുറിച്ച് ആർട്ടറിയിലേക്ക് വീണ്ടും കണക്ട് ചെയ്തുകാണെങ്കിൽ ഓൾറെഡി അത് വലുതായ ഒരു ഞരമ്പാണല്ലോ, അപ്പം അതിൽ ഫ്ലോ വരുവാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പഴയ പോലെ ഉപയോഗിക്കാൻ പറ്റാറുണ്ട്. അതിവിടെ പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് സർജറി ഡോക്ടർ നിബുവിൻ്റെ നേതൃത്വത്തിൽ അത് നമ്മൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഇത് ചെയ്തതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ചെയ്തു കഴിഞ്ഞാൽ ആ ദിവസം തന്നെ പലപ്പോഴും നമുക്കൊരു അൾട്രാസൗണ്ട് മെഷീൻ്റെ ഉപയോഗത്തോടെ ആ ഫിസ്റ്റുല അന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴുത്തിലൊരു ഡയാലിസിസിൻ്റെ കത്തീട്രോ അങ്ങനത്തെയൊക്കെ ഒഴിവാക്കി തന്നെ നേരിട്ട് ഈ കയ്യിലെ ആ പുതിയ ഫിസ്റ്റുല, റീഡു ചെയ്ത ഫിസ്റ്റുല അല്ലെ റിപ്പയർ ചെയ്ത ഫിസ്റ്റുല നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ രണ്ട് ഓപ്ഷൻസ് ആണ് യൂഷ്വലി നമുക്ക് ഉള്ളത്. പിന്നെ ഒരു ലാസ്റ്റ് റിസോർട്ടായിട്ട് പറയുന്നത് എ ബി ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു സിന്തറ്റിക് ആയ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് അവിടെ ഒരു പുതിയ ഫിസ്റ്റുല ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊക്കെയാണ് നമുക്ക് അതിൻ്റെ ഓപ്ഷൻസും ട്രീറ്റ്മെന്റ്സ് നമുക്ക് ഉള്ളത്. ഡോക്ടർ, അതുപോലെ ഇത്തരം കാര്യങ്ങളിൽ പൊതുസമൂഹത്തോട് നൽകാനുള്ള ഒരു സന്ദേശം എന്താണ്? ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, കിഡ്നി രോഗം എന്ന് പറയുന്നത് ബാക്കിയുള്ള രോഗങ്ങളെ പോലെ ലക്ഷണങ്ങൾ ഇല്ലാത്തൊരു രോഗമാണ്. പലപ്പോഴും രോഗിക്ക് രോഗത്തിൻ്റെ അവസാന ഒരു ദിശ എത്തുമ്പോൾ മാത്രമേ രോഗത്തെക്കുറിച്ച് അറിയാൻ പറ്റാറുള്ളൂ. അപ്പം വ്യക്തമായിട്ട് ചില ലക്ഷണങ്ങൾ നമ്മൾ പറയാറുണ്ട്, അതായത് ഇപ്പം മൂത്രത്തിലെ പത, കാലിലെ നീര്, ക്ഷീണം, അല്ലെങ്കിൽ ബി പി കൺട്രോൾ ആകാതെ നിൽക്കുന്നു, ഇതൊക്കെ അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയാറുണ്ട്. എങ്കിലും ഒരു ഷുഗറും ഹൈ ബി പി ഒക്കെ ഉള്ളൊരു പേഷ്യൻസ് എപ്പോഴും ഒരു സ്ക്രീനിങ് ചെയ്യണം. അതായത് കിഡ്നിക്ക് രോഗമില്ല എന്നൊന്ന് ഉറപ്പ് വരുത്തുന്നത് വളരെ നല്ലതാണ്. അതായത് സാധാരണ നമ്മൾ എല്ലാ ലാബിലും ചെയ്യാൻ പറ്റുന്ന ക്രിയാറ്റിൻ്റെ ടെസ്റ്റും യൂറിൻ റുട്ടീൻ,
അല്ലെങ്കിൽ മൂത്രത്തിലെ പ്രോട്ടീൻ ലീക്ക് ഉണ്ടോ എന്നുള്ള യൂറിൻ പ്രോട്ടീൻ ടെസ്റ്റുകൾ, ഇതൊക്കെ എല്ലാ ലാബുകളിലും അവൈലബിൾ ആണ്. ഇത് ഒന്ന് സ്ക്രീനിങ് ആയിട്ട് നമുക്ക് നേരത്തെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ രോഗം നേരത്തെ തിരിച്ചറിയാൻ പറ്റും. ഇതിന് ശരിയായ ചികിത്സാ രീതികൾ തുടക്കത്തിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ കുറെ പരിധി വരെയെങ്കിലും രോഗം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം ലാസ്റ്റായി നമ്മൾ ഡയാലിസിസിലേക്കൊക്കെ എത്താതെ തന്നെ പല രോഗങ്ങളും മെഡിസിൻ വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പല പേഷ്യൻസും നമുക്ക് മിസ്സായി പോകുന്നത് ഈ ഇയർലി സ്ക്രീനിങ്ങിന്റെ ഒരു അഭാവം കൊണ്ടാണ്. അപ്പം എല്ലാവരും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പം ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഉള്ള രോഗികൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒന്ന് ഒരു ചെക്കപ്പ് എങ്കിലും ഒന്ന് ചെയ്തു വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഓക്കെ ഡോക്ടർ, നമ്മുടെ പ്രോഗ്രാം ഇവിടെ വൈകിട്ടുള്ള സമയമായിരിക്കുകയാണ്. ഒരുപാട് നന്ദി. ഹലോ ഡോക്ടറിൽ അതിഥിയായതിന്. താങ്ക് യു. ഹലോ ഡോക്ടർ, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.